ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് റോൾ ഉണ്ടാക്കി നോക്കാം. അതിനായി നമുക്ക് ആദ്യം ചിക്കൻ വേവിച്ചെടുക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന്റെ ശേഷം ഈ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ റെഡിയാക്കാം. ഇതിലേക്ക് 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 4 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തത്, അതുപോലെ തന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം വേവിച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാളയും പച്ചമുളകും കൂടി ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച കറിവേപ്പിലയും മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ ഇതുപോലെ പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ടയും ബ്രെഡ് പൊടിയും വേണം. ഇപ്പോൾ കോഴിമുട്ട മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് റോളാക്കിയെടുക്കാം. അതിനായി ആദ്യം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ ഈ ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാം. വെള്ളത്തിൽ മുക്കി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഫില്ലിങ് ചെയ്തൊന്ന് റോളാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്ത ഓരോ റോളുകളും നമുക്ക് കോഴിമുട്ടയിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് പൊടിയിൽ കവർ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ റോളുകളൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.